കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ കേരള സർക്കാരിനെയും കേരളത്തിലെ ജനങ്ങളെയും ഞെരുക്കുകയും യു ഡി എഫ് എല്ലാ ജനവിരുദ്ധ നടപടികൾക്കും ഒത്താശ നൽകുകയും ചെയ്യുകയാണെന്നും സി പി ഐ നേതാവ് പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കെതിരായും ഫെഡറലിസത്തിന്റെ സംരക്ഷണത്തിനും സി പി ഐ നടത്തുന്ന പോരാട്ടത്തിന്റെ ഭാഗമായി മുഖത്ത് സംഘടിപ്പിച്ച ജനകീയ പ്രതിരോധം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ കേരള സർക്കാരിനും കേരളത്തിലെ ജനങ്ങൾക്കും അർഹമായതും അവകാശപ്പെട്ടതും നൽകാതെ ഞെരുക്കുകയും തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തിരസ്കരിച്ച യു ഡി എഫ് അതിൻ്റെ പകയിൽ എല്ലാ ജനവിരുദ്ധ നടപടികൾക്കും ഒത്താശ നൽകുകയും ചെയ്യുന്ന ദുരവസ്ഥയിലാണ് ഇപ്പോൾ കേരളമെന്നും ഈ പ്രതിസന്ധി ജനങ്ങൾ ഒറ്റക്കെട്ടായി നേരിട്ട് മറികടക്കണമെന്നും സി പി ഐ നേതാവ് പന്ന്യൻ രവീന്ദ്രൻ മുക്കത്ത് പറഞ്ഞു. ഏത് പ്രതിസന്ധിയിലും ജനങ്ങൾക്കൊപ്പം നിൽക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന നിലപാടാണ് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിനെന്നും പ്രളയം വന്നപ്പോഴും നിപ്പ രോഗബാധ ഉണ്ടായപ്പോഴും കോവിഡ് മഹാമാരി ദുരിതം വിതച്ചപ്പോഴുമെല്ലാം കേരള സർക്കാർ ചെയ്തത് അതാണെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രത്തിൻ്റെ അവഗണനയ്ക്കെതിരായും ഫെഡറലിസത്തിൻ്റെ സംരക്ഷണത്തിനും സി പി ഐ നടത്തുന്ന പോരാട്ടത്തിൻ്റെ ഭാഗമായി മുക്കത്ത് സംഘടിപ്പിച്ച ജനകീയ പ്രതിരോധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പന്ന്യൻ രവീന്ദ്രൻ. നമുക്ക് കേരളത്തിലെ ഗവൺമെൻറ്റിന് നഷ്ടപ്പെട്ടത് 30,000 കോടി രൂപയാണ്. കേന്ദ്രം തന്നോ? തന്ന്. എന്താ തന്നത്? 100 കോടി പിച്ചക്കാശ്. പ്രധാനമന്ത്രി വന്ന് ഗംഭീരമായി ചുറ്റു സഞ്ചരിച്ച് അദ്ദേഹം വന്ന ഹെലികോപ്റ്ററിൻ്റെ വാടക തന്നെ വലിയ കാശായി. ആ കാലത്ത് നമ്മുടെ നാട്ടിൽ അരി തന്നു കേന്ദ്രം. അരി തന്ന് പിന്നെ അരിയുടെ ബില്ല് ഇങ്ങോട്ട് കൊടുത്തയച്ചു. ആ ബില്ല് തിരിച്ചയക്കണം. ഇത്ര ക്രൂരമായി പെരുമാറുന്ന ഒരു ഗവൺമെൻറ് ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ? എന്താ കാരണം? അവർക്കൊരു കാര്യത്തിൽ കൃത്യമായ നിലപാടുണ്ട്. കേരളത്തിലെ ഗവൺമെൻറ് ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്, ഭൂരിപക്ഷം കമ്മ്യൂണിസ്റ്റുകാരാണ്. ഈ ഗവൺമെൻറ് നിലനിന്ന് കൂടാ. ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം രാജ്യമാകെ ചർച്ച ചെയ്യുന്നുണ്ട്. അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ജനങ്ങൾ ചോദിക്കുന്നത് കേരളത്തിലെല്ലാം ചെയ്യുന്നുണ്ടല്ലോ, എന്താ ഇവിടെ ഇല്ലാത്തത്? അതിന് മറുപടി പറയാൻ അവർക്ക് പ്രയാസമാണ്. കേരളത്തിന് അവകാശപ്പെട്ടത് കേന്ദ്രത്തിൽ പോയി ചോദിക്കാൻ യു ഡി എഫിനെ വിളിച്ചെങ്കിലും അവർ വന്നില്ലെന്നും ബി ജെ പി ആണെങ്കിൽ കേരളത്തിന് ഒന്നും നൽകരുതെന്ന് കേന്ദ്രത്തോട് പറയുകയും എല്ലാം നൽകിയെന്ന് ഇവിടെ പ്രചരണം നടത്തുകയുമാണ് ചെയ്യുന്നതെന്നും പന്ന്യൻ രവീന്ദ്രൻ ആരോപിച്ചു. കള്ളപ്പണം പിടിച്ചെടുത്ത് വിതരണം നടത്തുമെന്നും എല്ലാവർക്കും 15 ലക്ഷം വീതം ബാങ്ക് അക്കൗണ്ടിൽ നൽകുമെന്നുമാണ് ബി ജെ പി ആദ്യം പറഞ്ഞിരുന്നത്. 14 മാസം തുടർച്ചയായി സമരം നടത്തിയ കർഷകർക്ക് രേഖാമൂലം നൽകിയ ഉറപ്പുപോലും കേന്ദ്രം പാലിച്ചില്ലെന്നും ഒരു വർഷത്തിന് ശേഷം കർഷകർ വീണ്ടും പണിയായുധങ്ങളുമായി ഡൽഹിയിലേക്ക് നീങ്ങുകയാണെന്നും പന്ന്യൻ രവീന്ദ്രൻ ഓർമ്മിപ്പിച്ചു. ജയ് ജവാൻ ജയ് കിസാൻ മുദ്രാവാക്യം ഉപേക്ഷിച്ച് കിസാനെ ഇല്ലാതാക്കാൻ പട്ടാളത്തെ വിളിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. മതത്തിൻ്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുകയാണ് കേന്ദ്രം ചെയ്യുന്നതെങ്കിൽ മതം പരിഗണിക്കാതെ ജനങ്ങളെ ഒന്നിപ്പിക്കുന്ന നടപടിയാണ് എൽ ഡി എഫ് സർക്കാർ കേരളത്തിൽ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കെ മോഹനൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി കെ കെ ബാലൻ മാസ്റ്റർ, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് പി ഗവാസ്, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ പി കെ കണ്ണൻ, ചൂലൂർ നാരായണൻ, ജില്ലാ കമ്മിറ്റി അംഗം ടി എം പൗലോസ്, തിരുവമ്പാടി മണ്ഡലം സെക്രട്ടറി കെ ഷാജികുമാർ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.